നമസ്കാരം, വീണ എൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ സ്പിന്നർ പൈപ്സ് മാനുഫാക്ചർസ് ഓഫ് HDPE ആൻഡ് PVC പൈപ്സ്. തിങ്ക് ഇറിഗേഷൻ, തിങ്ക് സ്പിന്നർ. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ് കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. ട്രെയിനിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തത് ചോദ്യം ചെയ്തതിന് TTEക്കെതിരെ മർദ്ദനം. ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ് ട്രെയിൻ വടക്കാഞ്ചേരി സ്റ്റേഷനിലെത്തിയപ്പോഴാണ് സംഭവം. TTE മനോജ് കുമാർ വർമ്മയ്ക്കാണ് യുവാക്കളുടെ മർദ്ദനമേറ്റത്. കൊല്ലം സ്വദേശി അശ്വിൻ, പൊന്നാനി സ്വദേശി ആഷിഖ് എന്നിവരെ RPF പിടികൂടി. യുവാക്കളിൽ ഒരാളുടെ ബാഗിനുള്ളിൽ നിന്നും കഞ്ചാവ് പിടിച്ചെടുത്തു. പ്രതികളെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തുമെന്ന് RPF ഉദ്യോഗസ്ഥർ. മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ ഗുരുതര അനാസ്ഥയും ചികിത്സാ പിഴവും മൂലം യുവാവിനെ ദുരിതക്കിടക്കയിലേക്ക് തള്ളിവിട്ടതായി ആരോപണം. നിയമ നടപടി ആവശ്യപ്പെട്ട് എടപ്പാൾ കാഞ്ഞിരപ്പറമ്പിൽ വീട്ടിൽ 50-കാരൻ പ്രവീണിന്റെ ബന്ധുക്കൾ രംഗത്ത്. കഴിഞ്ഞ March 30 പാർലിക്കാട് ഡിവൈഡറിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് ഓടിക്കയറി യുവാവിന് ഗുരുതര പരിക്കേറ്റത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഒരു ചികിത്സയും ലഭിച്ചില്ലെന്ന് പ്രവീണിന്റെ ഭാര്യ സഹോദരൻ അനീഷ് കണ്ടമ്മാട്ടിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. 11 വാരിയല്ലുകൾ പൊട്ടിയിട്ടും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശം നൽകിയതായും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് ഗുരുതരാവസ്ഥ ബോധ്യപ്പെട്ടതെന്നും വെളിപ്പെടുത്തൽ. പരാതിയെ തുടർന്ന് സംഭവത്തിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഗുരുവായൂർ മാവിൻചുവട് KSRTC ബസും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച അപകടം 10 പേർക്ക് പരിക്കേറ്റു. ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ആലപ്പുഴ സ്വദേശികൾ സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസും തൃശൂർ ഗുരുവായൂർ റൂട്ടിൽ സഞ്ചരിച്ചിരുന്ന KSRTC ബസുമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചുവന്നൂരിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ഒമിനി വാൻ സ്വകാര്യ ബസിന് പുറകിൽ ഇടിച്ചുകയറി ഒരാൾക്ക് പരിക്കേറ്റു. കുന്നംകുളം സ്വദേശിയായ വാൻ ഡ്രൈവർ അനിലിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ ജനവാസ മേഖലയിൽ ചീങ്കണ്ണിക്കുഞ്ഞ്. തോട്ടിലൂടെ എത്തിയ ചീങ്കണ്ണിക്കുഞ്ഞിന്റെ ദൃശ്യങ്ങളും പുറത്തായി. ചാലക്കുടി പുഴയിൽ നിന്നെത്തിയതാകാനാണ് സാധ്യതയെന്ന് നാട്ടുകാർ. വെറ്റിലപ്പാറ മേഖലയിൽ വ്യാപകമായി ചീങ്കണ്ണിക്കുഞ്ഞുങ്ങളെ കാണാറുള്ളതായി പ്രദേശവാസികൾ. കാറ്റിലും മഴയിലും നാശനഷ്ടം. മുണ്ടത്തിക്കോട് കല്ലെടുത്തുപടിയിൽ വീടിന് മുകളിലേക്ക് കരിമ്പന കടപുഴകി വീണു. കോട്ടയിൽ വീട്ടിൽ പ്രേമയുടെ വീടിന്റെ അടുക്കള വശം തകർന്നു. വീടിനുള്ളിലെ ഗൃഹോപകരണങ്ങളും തകർന്നു. അമ്മയും പെൺമക്കളും അടങ്ങുന്ന കുടുംബം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വീട്ടുകാരെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. DYFI നേതൃത്വത്തിൽ മുളങ്ങുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടത്തിവരുന്ന വയറെരിയുന്നവരുടെ മിഴ നിറയാതിരിക്കാൻ ഹൃദയപൂർവ്വം പദ്ധതി. ജനകീയ ഭക്ഷണ വിതരണ പരിപാടിയുടെ 7th വിപുലമായ പരിപാടികളോടെ നടന്നു. വാർഷിക ദിനത്തിൽ പൊതിച്ചോറിനൊപ്പം മധുരം നൽകി പായസ വിതരണവും DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് AA റഹീം MP ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ സംസ്കാരത്തിന്റെ മുഖമുദ്രയും ബ്രഹ്മചാരികളും സന്യാസി വര്യന്മാരും ധരിച്ച കാവി വർത്തമാന കാലഘട്ടത്തിൽ ഭയത്തിന്റെ പ്രതിരൂപമായി മാറിയതായി തൃശൂർ അതിരൂപത. മുഖപത്രമായ കത്തോലിക്ക സഭ മെയ്ലക്കത്തിലെ മുഖപ്രസംഗത്തിലാണ് കുറ്റപ്പെടുത്തൽ. മതചിഹ്നങ്ങളെ ഭീകരതയുടെ അടയാളങ്ങളാക്കരുത് എന്ന മുഖപ്രസംഗത്തിലാണ് ആശങ്ക പങ്കുവെക്കുന്നത്. 14th CT ബിജു രക്തസാക്ഷി ദിനാചരണം. കുമ്പളങ്ങാട് സെന്ററിൽ DYFI നേതൃത്വത്തിൽ യുവജന റാലിയും അനുസ്മരണ പൊതുയോഗവും സംഘടിപ്പിച്ചു. റാലിയിൽ അണിനിരന്ന 100 യുവതീ യുവാക്കൾ. അനുസ്മരണ പൊതുസമ്മേളനം DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് AA റഹീം MP ഉദ്ഘാടനം ചെയ്തു. CT ബിജുവിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. കേരളത്തിന് ഇനി കാലവർഷക്കാലം. May 31 സംസ്ഥാനത്തെത്തുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ നിഗമനം. ഇത്തവണ കാലവർഷം നേരത്തെയെന്നും വിലയിരുത്തൽ.